നമസ്കാരം. തെരഞ്ഞെടുപ്പുകൾ അത് ജയമായാലും തോൽവിയായാലും അതിൽ മത്സരിക്കുക എന്നത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ചും വളരെ പ്രധാനമാണ്. അതായത് ഓരോ തെരഞ്ഞെടുപ്പിലും ഉയർന്നു വരുന്ന ആശയങ്ങൾ, ഉയർന്നു വരുന്ന വിഷയങ്ങൾ, ഇത് പൊതുസമൂഹം ചർച്ച ചെയ്യപ്പെടണം. അതിന് മത്സരം അനിവാര്യമാണ്. എങ്കിൽ സ്ഥാനാർത്ഥിയെ നിർത്തി മത്സരിപ്പിക്കാൻ ഏതൊരു വിജയപ്രതീക്ഷ മങ്ങിയ രാഷ്ട്രീയ പാർട്ടിയാണ് എങ്കിൽ കൂടി ഇപ്പോൾ ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥാനത്തേക്ക് തിരഞ്ഞെടുപ്പ് നടക്കുന്നു. ആ സ്ഥാനത്തേക്ക് വിജയിക്കാൻ ഒരു രാഷ്ട്രീയ പാർട്ടിക്കാണ് ഏറ്റവും കൂടുതൽ സാധ്യത എങ്കിൽ കൂടി ഒരു സാധ്യതയുമില്ലാത്ത രാഷ്ട്രീയ പാർട്ടി മത്സര രംഗത്തുണ്ടാകും. അവരുടെ വിഷയം ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കും. ഭാവിയെ കരുതി അവർ ഉറച്ച ആത്മവിശ്വാസത്തോടുകൂടി ആ തെരഞ്ഞെടുപ്പിൽ പോരാട്ടം നടത്തും, മത്സരിക്കുക തന്നെ ചെയ്യും എന്നതാണ് ജനാധിപത്യത്തിൻ്റെ സവിശേഷത. അവിടെയാണ് ഏതൊരു രാഷ്ട്രീയ പാർട്ടിക്കാണോ ഈ ഒരു മത്സരക്ഷമത ഇല്ലാതാകുന്നത്, ഒരു തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കാൻ പ്രശ്നങ്ങളുണ്ടാകുന്നത്, മത്സരിക്കാൻ പോലും ആളില്ലാത്ത അവസ്ഥയുണ്ടാകുന്നത്, ആ രാഷ്ട്രീയ പാർട്ടി അതിദയനീയമായ ഒരവസ്ഥയിലാണ് എന്ന് പറയേണ്ടി വരും. ഇതാണ് ഇപ്പോൾ ഇന്ത്യയിലെ പ്രതിപക്ഷത്തിന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയിലെ പ്രതിപക്ഷത്തിന് ഇന്ത്യയുടെ ജനാധിപത്യ ചരിത്രത്തിൽ ഒരു കാലത്തും ഇല്ലാത്ത വിധത്തിൽ ഒരു പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയാണ്. കാരണം രാഷ്ട്രപതി തിരഞ്ഞെടുപ്പാണ്. രാഷ്ട്രപതി തിരഞ്ഞെടുപ്പിൽ BJP പ്രതിപക്ഷ പാർട്ടികൾക്ക് ശക്തമായ ഒരു ചെക്ക്മേറ്റ് വെച്ചു കൊടുത്തിരിക്കുകയാണ്. കാരണം ദ്രൗപദി മുർമുവിനെ സ്ഥാനാർത്ഥിയാക്കിയിരിക്കുന്നു. ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി ഒരു ഗോത്രവർഗ വനിതാ നേതാവ് രാഷ്ട്രപതിയാവുന്നു, പ്രഥമ പൗരനായി മാറാൻ പോകുന്നു. ഇത് തീർച്ചയായും പ്രതിപക്ഷ പാർട്ടികളിൽ ഉണ്ടാക്കിയിരിക്കുന്ന അങ്കലാപ്പ് ചെറുതല്ല. കാരണം പ്രതിപക്ഷ പാർട്ടികൾ ഒത്തൊരുമയോടുകൂടി, ഒരു പാർട്ടി എന്നല്ല എല്ലാ പാർട്ടികളും ഒരുമിച്ച് ചേർന്ന് ഭരണപക്ഷത്തെ നേരിടാനായി ഒരു പൊതു സ്ഥാനാർത്ഥിയെ നിർത്തുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നു. പ്രത്യേകിച്ചും NDAയുടെയോ BJPയുടെയോ ഉറച്ച വോട്ടുകൾ കൊണ്ട് രാഷ്ട്രപതി സ്ഥാനാർത്ഥിക്ക് ജയിക്കാനാവില്ല എന്ന രാഷ്ട്രീയ സാഹചര്യമുണ്ട്. ഏതാണ്ട് 13,000 വോട്ട് മൂല്യത്തിൻ്റെ കുറവ് ഭരണപക്ഷത്തിനുണ്ട്. അത് മുതലെടുത്തുകൊണ്ട് തങ്ങളുടെ രാഷ്ട്രീയ അജണ്ട ജനങ്ങളുടെ മുന്നിൽ ചർച്ചയ്ക്ക് വയ്ക്കാൻ തീർച്ചയായിട്ടും പ്രതിപക്ഷം ഈ അവസരം ഉപയോഗപ്പെടുത്തണമായിരുന്നു. അങ്ങനെ ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് ഈ യശ്വന്ത് സിൻഹയെ ഒരു പൊതു സ്ഥാനാർത്ഥിയായി നിർത്തിയത്. യശ്വന്ത് സിൻഹ പഴയ BJP നേതാവാണ്. BJPയുടെ ക്യാബിനറ്റ് മന്ത്രിയായിരുന്നയാളാണ്. എന്നാൽ ഇന്ന് BJPയെ ശക്തമായി എതിർക്കുന്ന ഒരാൾ കൂടിയാണ്. അത്തരത്തിലൊരു ആളിനെ അവർ ഒരു പൊതു സ്ഥാനാർത്ഥിയായി നിർത്തുന്നു. പക്ഷേ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലാവരുത് എന്ന് മറ്റു കക്ഷികൾ ശാഠ്യം പിടിച്ചു. അങ്ങനെ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ തൃണമൂൽ അടക്കമുള്ള NCP അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികളാണ് ഈ യശ്വന്ത് സിൻഹയെ സ്ഥാനാർത്ഥിയാക്കുന്നതിൽ മുൻപന്തിയിൽ നിന്നത്. പക്ഷേ BJP സ്ഥാനാർത്ഥിയുടെ പ്രഖ്യാപനം വന്നതോടുകൂടി പ്രതിപക്ഷത്തിലെ ഐക്യനിര ചിതറിപ്പോവുകയാണ് ഉണ്ടായത്. അതായത് തന്നോടൊപ്പം ഉണ്ടായിരുന്ന രാഷ്ട്രീയ പാർട്ടികൾ, രാഷ്ട്രീയ നേതാക്കന്മാരെല്ലാം ഒന്ന് പിന്തിരിഞ്ഞു നോക്കിയപ്പോൾ മുങ്ങുന്ന കാഴ്ചയാണ് യശ്വന്ത് സിൻഹ ഒരവസരത്തിൽ കണ്ടത്. ബംഗാളിലേക്ക് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി വരേണ്ടതേയില്ല എന്നാണ് തൃണമൂൽ കോൺഗ്രസിൻ്റെ നേതാവ് യശ്വന്ത് സിൻഹയോട് പറഞ്ഞത്. അതായത് തൃണമൂൽ കോൺഗ്രസ് മുൻകൈയെടുത്തു നിർത്തിയ സ്ഥാനാർത്ഥിയെ തൃണമൂൽ കോൺഗ്രസ് തന്നെ കൈവിട്ട ഒരവസ്ഥയുണ്ട്. ജാർഖണ്ഡ് മുക്തി മോർച്ച പ്രതിപക്ഷത്തു നിന്ന് മാറി മുർമുവിന് പിന്തുണ ദ്രൗപദി മുർമുവിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുകൂടാതെ ശിവസേന, ഇന്ന് BJPയും ശിവസേനയുടെ ഔദ്യോഗിക പക്ഷം എന്ന് പറയുന്ന ഉദ്ധവ് താക്കറെ പക്ഷവും ഇന്ന് BJPയും തമ്മിൽ വലിയ രാഷ്ട്രീയ അംഗം നടക്കുകയാണ്. രാഷ്ട്രീയ വൈര്യമുള്ള സമയമാണ്. എന്നിട്ട് പോലും ശിവസേന ദ്രൗപദി മുർമുവിന് പിന്തുണ പ്രഖ്യാപിക്കുന്നു. അങ്ങനെ നിരവധി കക്ഷികൾ പ്രതിപക്ഷത്തു നിന്നും ദ്രൗപദി മുർമുവിന് പിന്തുണ പ്രഖ്യാപിക്കുന്നു. കാരണം അവർ രാജ്യത്തിൻ്റെ പിന്നോക്ക വിഭാഗത്തെ പ്രതിനിധീകരിക്കുന്നവരാണ്. അത്തരത്തിലൊരു സ്ഥാനാർത്ഥി രാഷ്ട്രപതി ഭവനിലേക്ക് വരണം. അത് ചരിത്രപരമായ നിയോഗമാണ്. ആ നിയോഗത്തിൽ പങ്കുകൊള്ളാനുള്ള എല്ലാ അവസരവും ബുദ്ധിയുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളും വിനിയോഗിക്കുകയാണ്. പക്ഷേ കോൺഗ്രസും എന്നും തൊഴിലാളി സ്നേഹവും പിന്നോക്ക വിഭാഗക്കാരുടെ ക്ഷേമവും പ്രസംഗിക്കാറുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും ദ്രൗപദി മുർമുവിനെ തള്ളിപ്പറയുന്ന ഒരവസ്ഥാവിശേഷമുണ്ട്. പക്ഷേ യശ്വന്ത് സിൻഹയെ മത്സരിക്കാനോ അല്ലെങ്കിൽ മത്സരക്ഷമത വിജയപ്രതീക്ഷ ഇല്ല എന്ന് തന്നെ വയ്ക്കാം. പക്ഷേ ഒരു മത്സരക്ഷമത പോലും ഇല്ലാതാക്കിക്കൊണ്ട് പ്രതിപക്ഷത്തെ വലിയ വിള്ളലുണ്ടാക്കിയിരിക്കുന്നു എന്ന് മാത്രമല്ല ഉടനെ തന്നെ ഉപരാഷ്ട്രപതി തിരഞ്ഞെടുപ്പും വരികയാണ്. രാജ്യസഭയിൽ ബിജെപിക്ക് ഇന്ന് 100-ലധികം അംഗങ്ങളുണ്ട്. അതുപോലെ തന്നെ ലോക്സഭയിൽ 300-ലധികം അംഗങ്ങളുണ്ട്. 400-ലധികം അംഗങ്ങളുള്ള ഒരു പാർട്ടിയാണ്, എംപിമാരുള്ള പാർട്ടിയാണ് ബിജെപി. അതുകൊണ്ട് തന്നെ ബിജെപിയുടെ സ്ഥാനാർത്ഥി ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് നിഷ്പ്രയാസം വിജയിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. പക്ഷേ ആശയങ്ങളോട് പോരാടാൻ, ആശയങ്ങൾ മുന്നിൽ വെച്ച് പോരാടാൻ പ്രതിപക്ഷ നിരയ്ക്ക് ഒരു സ്ഥാനാർത്ഥി പോലുമില്ലാത്ത ഒരവസ്ഥയാണ് ഉപരാഷ്ട്രപതി തിരഞ്ഞെടുപ്പ് വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. തീർച്ചയായും ഈ അവസ്ഥ ജനാധിപത്യത്തിൽ ഉണ്ടായത്, പ്രതിപക്ഷം ഇല്ലാതാകുന്ന ഒരവസ്ഥ ഒരിക്കലും ജനാധിപത്യത്തിൽ ഉണ്ടാകാൻ പാടില്ല. പക്ഷേ ഈ അവസ്ഥയിലേക്ക് രാഷ്ട്രീയ പാർട്ടികൾ എത്തിയത് ഒരിക്കലും ബി ജെ പിയുടെ കുറ്റമല്ല, അത് അവനവൻ തോണ്ടിയ കുഴി തന്നെയാണ്. ജനാധിപത്യത്തെയും മതേതരത്വത്തെയും മുൻനിർത്തിക്കൊണ്ട്, ഈ രണ്ട് പദങ്ങളെയും ദുരുപയോഗം ചെയ്തുകൊണ്ട് രാജ്യത്തിൻ്റെ ജനങ്ങളെ കൊള്ളയടിക്കുകയും പാർശ്വവൽക്കരിക്കപ്പെട്ടവനെ കൂടുതൽ ദാരിദ്ര്യത്തിലേക്കും പട്ടിണിയിലേക്കും തള്ളിവിടുകയും അതുപോലെ തന്നെ രാജ്യത്തിൻ്റെ ഖജനാവിൽ നിന്ന് ലക്ഷക്കണക്കിന് കോടി രൂപ കൊള്ളയടിച്ചു കൊണ്ടുപോവുകയും ചെയ്ത മുത്തശ്ശി പാർട്ടികളാണ് ഇന്ന് പ്രതിപക്ഷ സ്ഥാനത്തിരിക്കാൻ പോലും യോഗ്യരല്ലാതെ മുട്ടിലിഴയുന്ന കാഴ്ച ഇന്ത്യൻ ജനാധിപത്യത്തിൽ സംജാതമായിരിക്കുന്നത്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.